അപ്പോൾ ഓരോ പ്രഭാഷണങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്ബോധനങ്ങളാണ്. കാരണം ഈ വന്നിരിക്കുന്ന ആളുകളിൽ കൂടുതൽ പേരും പുതിയ പുതിയ ഭക്തരായിരിക്കും. നമ്മുടെ ഹൈന്ദവർക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഹൈന്ദവർക്ക് എന്താണ് ഹൈന്ദവം എന്നതുവരെ അറിഞ്ഞുകൂടാ, എങ്ങനെ ജീവിക്കണം എന്ന് അറിഞ്ഞുകൂടാ. കാരണം നമുക്കൊന്നും ഇതൊന്നും പറഞ്ഞു തരാൻ വേണ്ടി ഒരു ആചാര്യനോട് ഉണ്ടായിട്ടില്ല. പറഞ്ഞു തരാൻ പോലെ വന്ന ആചാര്യന്മാർ പിൽക്കാലത്ത് ദൈവങ്ങളായി മാറുകയും പിന്നീട് അവരെ മാത്രം പൂജിക്കാവൂ എന്ന രീതിയിലേക്ക് ഈ ഹൈന്ദവത്തിൽ തന്നെ പല വിഭാഗങ്ങളെയും തരം താഴ്ത്തി കളയുകയും അങ്ങനെയുള്ള ആളുകളെല്ലാം നശിച്ച് നാരണക്കല്ല് പറിക്കുകയും ഈ നാരണക്കല്ല് പറിച്ചിരിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ പോയാൽ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞാലൊന്നും അവർക്കത് മനസ്സിലാകുന്നില്ല. കാരണം ഏതൊരു വിശ്വാസ പ്രമാണവും നിങ്ങളറിയുക, ഏതൊരു വിശ്വാസ പ്രമാണവും അത് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണെങ്കിൽ അതും ഒരു വിശ്വാസ പ്രമാണമാണ്. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടാം ആ വിശ്വാസത്തിലൂടെ, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒന്നിനും വിശ്വാസമില്ല എന്ന് പറയുന്നവൻ ഒരിക്കലും മനുഷ്യനാവുന്നില്ല. കാരണം ചിലർ പറയും അവരുടെ ഒന്നിലും വിശ്വാസമില്ല, എല്ലാം യുക്തിവാദമാണ്, അവരുടെ നിലപാട് യുക്തിക്ക് നിരക്കുന്നത് മാത്രമേ, അതായത് യുക്തി എന്നാൽ എന്താണ്, നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണിക്കാൻ സാധിക്കുന്നത് എന്തും, അതാണ് യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറയുന്നത്. പക്ഷേ ഈ മണ്ഡശിരോമണികൾ ധരിച്ചു വച്ചിരിക്കുന്നു യുക്തിവാദം എന്നാൽ നിരീശ്വരവാദമാണ്. അപ്പൊ ഈശ്വരനില്ല എന്ന് പറയുന്നതാണ് അവരുടെ യുക്തിവാദം. യഥാർത്ഥത്തിലുള്ള യുക്തിവാദി എന്നാൽ എന്താണോ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നത് അതാണ് യഥാർത്ഥ യുക്തിവാദം. അപ്പൊ ആ ഒരു ചിന്തകളിലൂടെ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓരോ തീർത്ഥാടനങ്ങളും, ഈ തീർത്ഥാടനങ്ങളെല്ലാം എസ് ബി എസിന്റെ പ്രവർത്തകർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ വിളിച്ചു കൊണ്ടുവരുന്നു, ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, ജാതി മത ഭേദങ്ങളില്ല, അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാൻ സാധിക്കും. അപ്പം അങ്ങനെ പറയുമ്പോൾ പോലും ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് രണ്ടമ്മമാർ വന്നിരുന്നു, അവർ പറയ സമുദായമാണ്, ഞാനിവിടെ ജാതി പറയുന്നതല്ല. അപ്പോൾ അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇവിടെ എറണാകുളം ജില്ലയിലുള്ളതാണ്, അപ്പോൾ അവർക്ക് ഇവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, മൂവാറ്റുപുഴ ബസ്സിന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ 500 രൂപ ചിലവഴിച്ചാലേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ വീണ്ടും അവർ 500 രൂപ കൊടുക്കേണ്ടി വരും, അതായത് ബസ് കിട്ടാതെ വന്നാൽ. അപ്പോൾ അവർക്ക് ഇവിടേക്ക് വരുന്നതിന് മാത്രം 1000 രൂപ ഓട്ടോറിക്ഷ പൈസ മാത്രം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തീർത്ഥാടന സൗകര്യം ഒരുക്കിയത്. അതായത് ഞാൻ എല്ലാ തീർത്ഥാടനത്തിലും പറയാറുണ്ട്, നമ്മുടെ പ്രവർത്തകർ പറയാറുണ്ട്, നിങ്ങൾ ബസ് കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ പോലും നിങ്ങൾക്ക് അവിടെ പോയി വഴിപാട് ചെയ്യുകയും ചെയ്യാം, നിങ്ങൾക്കുള്ള ഭക്ഷണം മുതൽ സകല സൗകര്യങ്ങളും ക്ഷേത്രം ഒരുക്കി തരും എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഈ അമ്മമാർ പറഞ്ഞൊരു കാര്യമാണ്, ആണുങ്ങൾ വെള്ളം കുടിച്ച് റോട്ടിൽ കിടക്കുകയാണ് മുട്ടാൻ പോകണം, പക്ഷേ സ്ത്രീകളോട് പറഞ്ഞാൽ പോലും ഇതൊന്നും അവർ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഉണ്ടുറങ്ങണം എന്ന ചിന്തയല്ലാതെ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഏത് സമുദായത്തിലുള്ള ആളായാലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ സർക്കാർ കണക്കിലാണ് നായാടി മുതൽ നമ്പൂതിരി വരെ ക്രിസ്ത്യാനി മുസ്ലിം ആ വകഭേദങ്ങൾ വരുന്നത്. മറിച്ച് ജോലി ചെയ്യുമ്പോൾ ഏത് സമുദായത്തിലുള്ള ആളായാലും എല്ലാവർക്കും തുല്യ വേതനമാണ് കിട്ടുന്നത്, ഒരു വ്യത്യാസമില്ല, ജാതി അനുസരിച്ച് ഒരാളുടെയും വേതനത്തിൽ കുറവ് വരുന്നില്ല. അപ്പോൾ കാലാനുസൃതമായി ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു, പക്ഷേ നിങ്ങൾക്ക് മനസ്സിൽ മാത്രം ഒരു മാറ്റവും ഇതുവരേക്കും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ദളിത് വിഭാഗങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കാത്തതിൻ്റെ കാരണം, അവർക്ക് പൈസ കിട്ടാഞ്ഞിട്ടാണോ, എല്ലാവർക്കും കിട്ടുന്ന അതേ പൈസ അവർക്കും കിട്ടുന്നുണ്ട്, പക്ഷേ സ്വരു കൂട്ടാനുള്ള വഴി മാത്രം അവർക്ക് അറിഞ്ഞുകൂടാ. സ്വരു കൂട്ടാനുള്ള വഴി ആരും പഠിപ്പിക്കുന്നില്ല. ഇനി ആരെങ്കിലും പഠിപ്പിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഇവരിതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം സ്ത്രീകൾ മോശമൊന്നുമല്ല, ഇപ്പം സ്ത്രീകളൊക്കെ നമ്മുടെ എസ് ഡി എസിൻ്റെ പ്രവർത്തകർ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, ഭർത്താവിൻ്റെ വലിയ മദ്യപാനമാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി ഓരോ ക്ഷേത്രത്തിനും 108 വലം വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 27 ക്ഷേത്രം 108 വലം വയ്ക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല, 2 ദിവസം വേണ്ടി വരും. അപ്പോൾ അവർ ഉടനെ പറയും ഞങ്ങൾക്ക് പണി കളഞ്ഞൊന്നും പോകാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് വന്നു, ഇവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോയി കിട്ടുന്ന പൈസയ്ക്ക് കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് 2 ഇടി. അപ്പോൾ പലരുടെ ഒരു പ്രശ്നം ഇടി കൊള്ളാതെ എഴുന്നേൽക്കുമ്പോൾ ഒരു സുഖമില്ല എന്ന് പറയാം. അതായത് എല്ലാ ദിവസവും ഇടിക്കുമായിരുന്നു, അപ്പോൾ കുറച്ച് വേദന ഉണ്ടാവും,
അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളി കുടിക്കുന്നില്ല, വീഡിയോ ഇല്ല. അപ്പൊ എന്താ ശ്യാമളെ നിന്റെ മുഖത്തൊരു വാട്ടം, ഏ ഒരു സുഖമില്ല, എന്താ ചെയ്യും? അല്ല, രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളി ഒരു പ്രശ്നമില്ല. അല്ല, അത് സന്തോഷിക്കല്ലേ വേണ്ടേ? എന്നാലും എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ദളിത് വിഭാഗങ്ങളെല്ലാം കണക്കാക്കുന്നത്. ദളിത് മാത്രമല്ല, പിന്നോക്ക വിഭാഗം ഒട്ടും മോശമല്ല. നിങ്ങളെപ്പോഴും ജാതീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ സവർണർ അവർണർ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ എപ്പോഴും സവർണ വിഭാഗങ്ങൾ ജീവിതത്തിൻ്റെ മെച്ചമേറിയ മേഖലകൾ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്ന ചിന്തയിലോടുകൂടി ഈശ്വര വഴിയിലൂടെ ഒരുപാട് ദൂരം മുന്നിലേക്ക് ഓടിക്കടന്നു കഴിഞ്ഞു. പക്ഷേ മറ്റ് വിഭാഗങ്ങൾ ഓടാൻ വളരെ മടിക്കുകയാണ്. ഒന്നാമത്തെ കാരണം, നമ്മൾ വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ജാതീയമായി വളരെ വേർതിരിവോടുകൂടി മാത്രമേ മനുഷ്യരെ കാണുന്നുള്ളൂ. നിങ്ങളുടെ ചിന്തകളിൽ പോലും ഈ ജാതീയമായ ചിന്തകൾക്ക് മാറ്റം വരാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങൾ ഏതൊരു പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന ആളായാലും, ഇപ്പം ഇന്നലെ വന്നവർ പറഞ്ഞൊരു കാര്യം, അവരുടെ ഒരാൾക്ക് ഒരു കുട്ടിയേ ഉള്ളൂ, ആ കുട്ടി പറയ സമുദായമാണ് ഇവർ, ആ കുട്ടി ഒരു പുലേ സമുദായ പയ്യനെ വിവാഹം കഴിച്ചു. അപ്പോൾ പറയൻ പുലേനെയാണ് വിവാഹം കഴിച്ചത്, പക്ഷേ കുട്ടിയുടെ അച്ഛന് ഇവർ ഈ ബന്ധം അംഗീകരിക്കാൻ പറ്റില്ല. ജാതിയിൽ മുന്തിയതാണ് പുലയൻ, പക്ഷെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ജാതീയമായ ചിന്തകളെല്ലാം മറന്നുകൊണ്ട് മനുഷ്യരാണ് ഏറ്റവും വലുതെന്നുള്ള ചിന്തയിലൂടെ മുന്നോട്ട് വരുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു കാരണവശാലും ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ജാതകം വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ലണ്ടൻ അമേരിക്കയൊക്കെ പോയി ജീവിക്കാനുള്ള സമൃദ്ധിയുള്ള ജാതകമാണ്, വലിയ ജോലിയൊക്കെ കിട്ടും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഈ അമ്മ ഉടനെ പറഞ്ഞു, മോൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ലണ്ടനിൽ അമേരിക്കയിൽ പോകണം, എല്ലാവരെയും പോലെ പൈസ ഉണ്ടാക്കണം. പക്ഷേ ഈ തന്തപ്പടി സമ്മതിക്കില്ല. ഇയാൾ പറയുന്നത് പെരുമ്പാവലിൽ പഠിക്കാൻ പോയ അതിൻ്റെ മുകളിലേക്കുള്ള ഒരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോലും സമ്മതിക്കില്ല കുട്ടിയെ. അപ്പം എന്തായിരുന്നു ഇതിൻ്റെ ഭയത്തിൻ്റെ അടിസ്ഥാനം? കുട്ടി ആരെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോ. അപ്പം ഇങ്ങനെ പൊതിഞ്ഞു മാടി കുട്ടികളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ കുട്ടികൾക്ക് ചെറിയ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ചാടിപ്പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാരണന്മാർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം അവർ പറയും, നീ ആരെങ്കിലും കൂടെ പ്രേമിച്ചു ഓടിപ്പോയി കഴിഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യുന്നു. അപ്പോൾ കുട്ടി ദിവസം കേൾക്കുന്ന ഒരു വാക്കായിരിക്കും പ്രേമിക്കുക. അപ്പോൾ കുട്ടിക്ക് തോന്നുന്നത് എന്തായിരിക്കും? കന്തപ്പടിയ കയ്യിൽ പൈസയൊന്നുമില്ല, പച്ചൻ പറയാതെ പറയുകയാണ് ആരെങ്കിലും കൂടെ പോകോ, എൻ്റെ കയ്യിൽ പൈസയില്ല. ആ രീതിയിലാണ് നമ്മുടെ ഹൈന്ദവരാണ് ഏറ്റവും കൂടുതൽ ഒളിച്ചോട്ടവും ചാട്ടവും നടത്തുന്നത്. മറ്റ് സമുദായങ്ങളിലുണ്ടെങ്കിലും ഇത്ര അധികമില്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനം എന്താ? കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മളിപ്പോഴും തയ്യാറായിട്ടില്ല. പെൺകുട്ടിയാണ്, പഠിച്ച് നല്ല ജോലി കിട്ടട്ടെ, വിദേശത്ത് പോയി കുറച്ച് പൈസ സമ്പാദിക്കാമെന്ന് കുട്ടികൾ പറഞ്ഞാൽ പോലും മാതാപിതാക്കൾ അതിന് തയ്യാറാകുന്നില്ല. ഉടനെ അവർ പറയുന്ന കാര്യം, കുട്ടികൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കണ്ണി കണ്ടവരുടെ കൂടെ ഒളിച്ചോടിപ്പോകും. നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടാകും, ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഭർത്താവിനെയും മക്കളെയൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേരെ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളും അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഓടേണ്ടവർ ഓടുക തന്നെ ചെയ്യും. അതാണ് അതിൻ്റെ അടിസ്ഥാനം. കാലം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമുക്കെപ്പോഴും നമ്മുടെ ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏതൊരു കുടുംബത്തിനും സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കണമെങ്കിൽ കുട്ടികൾ പഠിക്കുക തന്നെ വേണം. കുട്ടികൾക്ക് ഏത് മേഖലയിലാണോ താല്പര്യം കൂടുതലുള്ളത് ആ മേഖലകൾ കണ്ടെത്തി അവരെ പഠിപ്പിക്കണം. ഏത് നാട്ടിലായാലും, വിദേശത്തായാലും സ്വദേശത്തായാലും പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈശ്വര വഴിയിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ മാതാപിതാക്കളോട് സ്നേഹത്തോടുകൂടി തന്നെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മാതാപിതാക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അവരേത് നാട്ടിൽ പോയി ജോലി ചെയ്താലും തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, അതുകൊണ്ട് അവരുടെ ജീവിതം സുഖമാണോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഹൈന്ദവർ വളരെ വളരെ പിന്നിലേക്ക് പോകുന്നു. മറ്റു മതക്കാർ, അതായത് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ കുട്ടികൾ എത്ര വയസ്സായാലും, പെൺകുട്ടികൾ 30 വയസ്സായാലും വിവാഹത്തിനല്ല അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്, അവർക്ക് ഒരു തൊഴിൽ നേടുക എന്നതിലാണ്. അവർ തൊഴിൽ നേടുന്നു, അതോടൊപ്പം കല്യാണത്തിലേക്ക് വരുമ്പോൾ നല്ല തൊഴിൽ നേടിക്കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിക്കാൻ വരുന്ന ആളോട് പറയുന്നു, എന്നെ എൻ്റെ മാതാപിതാക്കൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ മെച്ചപ്പാടൊന്നുമില്ല, അതുകൊണ്ട് ഒരു 5 വർഷത്തേക്ക് ജോലി കിട്ടുന്നതിൻ്റെ പകുതി ശമ്പളം എൻ്റെ വീട്ടിലേക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉപാധി വെച്ചതിനാണ് വിവാഹം കഴിക്കുന്നത്. എൻ്റെ അടുത്ത് ക്രിസ്ത്യാനികളൊക്കെ വരാറുണ്ട്,
അപ്പൊ ചിലർ വന്നിട്ട് പറയും മരുമകള് ബി എസ് സി നഴ്സാണ്, 2-3 ലക്ഷം രൂപ സാലറി ഉണ്ട്, യു കെയിലാണ്. അപ്പൊ ഞാൻ പറയും കോളടിച്ചല്ലോ. ഉടനെ അവർ പറയും കോളൊന്നും അടിച്ചിട്ടില്ല, മോള് ഉപാധി വെച്ചിട്ടുണ്ട്, 5 വർഷത്തേക്ക് പകുതി പൈസ സ്വന്തം വീട്ടിലേക്ക് അയക്കണം എന്നുള്ള കണ്ടീഷൻ വെച്ചാണ് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചത്. അതാണ് ബുദ്ധി മിടുക്ക്. അപ്പൊ ഇവിടെ ഹൈന്ദവരാണ്, ഹൈന്ദവർക്ക് നട തള്ളുക എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. കുട്ടിക്ക് 18 വയസ്സ് ആവാൻ നോക്കിയേക്കാണ്. നിയമങ്ങളില്ലായിരുന്നെങ്കിൽ 15 വയസ്സ് എന്തല്ല വയസ്സറിയിക്കുമ്പോഴേക്കും നട തള്ളിയിട്ടുണ്ടാകും. അപ്പൊ ആ ചിന്താഗതികളെല്ലാം മാറ്റുക. നമുക്ക് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും പഠിക്കട്ടെ എന്ന് കരുതുക. അതേപോലെ തന്നെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിപ്പിക്കുക. ഇപ്പൊ പലരും കരുതുന്നുണ്ട് നിങ്ങളും ഈശ്വര വിശ്വാസികളാണ്, പക്ഷേ യഥാർത്ഥത്തിലുള്ള ഈശ്വരന്റെ പിന്നാലെ പോയാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മനുഷ്യനായി ജനിച്ചു മരിച്ച ഒരാള് ഈശ്വരനാണെന്ന് തെറ്റിദ്ധരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള സമാധാനം ഇല്ലാണ്ടാകും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ, ഈ മനുഷ്യനായി മരിച്ചയാൾ ദൈവമാണെന്നൊക്കെ കരുതി കുട്ടികളൊക്കെ വളർത്തി ഇവർ നല്ല രീതിയിൽ പഠിച്ച് വിദേശത്ത് ജോലിയൊക്കെ കിട്ടും. സായിപ്പിന്റെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സായിപ്പ് ചോദിക്കും, എടാ മണ്ട നീ മനുഷ്യനാണോ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ നടക്കുന്നത് നോക്കണം. അത് കേൾക്കുമ്പോൾ തന്നെ കുട്ടി ചിന്തിക്കും, ഓ ഇപ്പം ഇതൊന്നും ദൈവമല്ല എന്ന ഒരു രീതിയിലേക്ക് മാറുകയും പിന്നെ അവർ നിലവിലുണ്ടായിരുന്ന എല്ലാ വിശ്വാസ പ്രമാണങ്ങൾ കളയുകയും അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടുള്ള സ്നേഹം അവസാനിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് പല മാതാപിതാക്കളും ഇതേപോലെ ഒരുപാട് പേര് കൺസൾട്ടേഷൻ എടുത്ത് വളരെ സങ്കടത്തോടുകൂടി പറയാറുണ്ട്. ഉണ്ടായിരുന്ന വീടെല്ലാം വിറ്റു, തുലച്ച് കളഞ്ഞു, മക്കളെ പഠിപ്പിച്ചു, ഒരു നിലയിലാക്കി വിദേശത്തേക്ക് വിട്ടു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 10 രൂപ പോലും ഞങ്ങൾക്ക് അയക്കുന്നില്ല, കടബാധ്യത ജപ്തി ഭീഷണിയിലൊക്കെ നിൽക്കുകയാണ്, ഇനി എന്താണ് ഒരു മാർഗം? ഞാൻ ഉടനെ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ധർമ്മദേവത സ്ഥാനമുണ്ടോ, ധർമ്മദേവത എടുത്ത് പോകാറുണ്ടോ, കുലദേവത? അപ്പോൾ പറയും അങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല. മരിച്ച പിതൃക്കൾക്ക് ബലിയിടാറുണ്ടോ? ഉടനെ അവർ പറയും ബലിയൊന്നും ഇടാറില്ല, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ശാന്തിക്കാർ പറഞ്ഞു ഇനി ബലിയിടണ്ട, ഞങ്ങൾ ഫുഡേ ആക്കിയേക്കാണ്. അതായത് ഭഗവാന്റെ അടുത്ത് കൊണ്ടേരുത്തി നിങ്ങൾ തിരിച്ച് വിളിക്കേണ്ട. ആ രീതിയിലേക്കൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയുക, നമുക്ക് നമ്മുടെ ധർമ്മദേവതയും പിതൃക്കളും ഒന്നാം സ്ഥാനത്ത് വന്നാൽ മാത്രമേ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതും അതേപോലെ മാതാപിതാക്കൾ നമുക്ക് സഹായം നൽകുന്നതും ആ രീതിയിൽ തന്നെ നമ്മൾ അവരെ പരിപാലിച്ചാൽ അവർ നമുക്കും സംരക്ഷണം നൽകും. ഇപ്പം സംരക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും ധർമ്മദേവതാ പ്രീതിയും പിതൃപ്രീതിയും വരുത്തി തന്നെ പോകണം. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10-നും 11-നും ചടങ്ങ് തീർക്കും, 12-ന് ഒഴിമുറി വയ്ക്കും, 13-ന്റെ അന്ന് ആവാച്ചുകൊണ്ട് ഇരുത്തും. അപ്പൊ യഥാർത്ഥത്തിലോ 16 രാത്രി കഴിഞ്ഞാൽ മാത്രമേ കുലപാലായ്മ പോവുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുറച്ച് മുറി ആചാര്യന്മാർ വന്ന് പറയും 10-ഉം 11-ഉം ശരി, അല്ലാതെ 16 രാത്രിയുടെ ഒരു ആവശ്യമില്ല. നമ്മൾ എന്തിനാണ് സമയം കളയുന്നത്? അപ്പൊ ഈ 10-ഉം 11-ഉം ചടങ്ങൊക്കെ കഴിഞ്ഞ് 12-ന്റെ അന്ന് ഒഴിമുറി വെച്ച് 13-ന് ആവാച്ചിരുത്തി 14-ന്റെ അന്ന് വിദേശത്തേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ ഉള്ള ജോലി പോയി. അപ്പൊ എല്ലാം സമാധാനമായി, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്ത്യാനികൾ 41 ദിവസമാണ് വ്രതം എടുക്കുന്നത്. അവരുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 41 ദിവസം അവർ മത്സ്യമാംസം ഭാര്യാഭർത്തൃ ബന്ധം ഉപേക്ഷിച്ച് ആ 41 കൃത്യത്തിൽ 16 ദിവസത്തിന്റെ ആവശ്യമുള്ളൂ. ഈ 16 രാത്രി കുലപാലായ്മ അനുഷ്ഠിക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൂടാതെ എല്ലാ ആണ്ടും അവർ കൃത്യമായി അവരുടെ രീതിയിൽ നടത്തുകയും ചെയ്യും. പെണ്ണെടുത്ത് ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കും, ഇങ്ങനെ ആണ്ട് ബലി ഉണ്ടോ? അപ്പോൾ അവരത് ഇല്ല, ഞങ്ങൾ ബലി ഇടാറുണ്ട്, കർക്കിടവാവ് ബലി, ശിവരാത്രി ബലി, തുലാം ബലി. അപ്പം മരിച്ച നാടിൻ്റെ ബലി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു.